സർക്കാരിന് ഗവർണറുടെ കനത്ത താക്കീത്. അധിക്ഷേപിച്ചാൽ മന്ത്രിമാരെ പിൻവലിക്കും. ഗവർണറെ തള്ളി സിപിഎമ്മും പ്രതിപക്ഷവും പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ചുരുക്കം ചില വ്യക്തികളോ ചില നേതൃതലങ്ങളോ ഇതൊന്നും ഇവിടെ നടക്കരുത് എന്ന് ചിന്തിക്കുന്നു. അങ്ങേയറ്റം ഇടുങ്ങിയ സങ്കുചിതമായ മനസ്സിന്റെ ഉടമകളാണവർ. ഫസൽ വധക്കേസിൽ സിപിഎം നേതാവ് കാരായി രാജൻ അറസ്റ്റ് വാറന്റ്. കുറ്റപത്രം വായിച്ച സമയം കോടതിയിൽ ഹാജരായില്ല. അവധി അപേക്ഷ തള്ളി കോടതി. പിഎഫ്ഐ ഹർത്താൽ അക്രമങ്ങളിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. സർക്കാർ എന്ത് നടപടിയെടുത്തെന്ന് വിശദീകരിക്കണം. പിഎഫ്ഐയുടെയും നേതാക്കളുടെയും സ്വത്ത് കണ്ടുകെട്ടിയ വിവരവും അറിയിക്കണം. ഇദ്ദേഹം തന്റെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഒരു സ്റ്റേഷനറി ബിസിനസ് നടത്തി മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. സ്വന്തം ഗ്രാമത്തിൽ നിങ്ങൾക്കും തുടങ്ങണമെന്നുണ്ടോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. എൽദോസിനെതിരായ തെളിവുകൾ കണ്ടെടുത്ത് ക്രൈംബ്രാഞ്ച്. പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് എംഎൽഎയുടെ വസ്ത്രം കിട്ടി. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് യുവതി. നാളെ കോടതിയെ സമീപിക്കും. ഇലന്തൂർ ഇരട്ട നരബലിയിൽ പ്രതികളുടെ DNA സാമ്പിൾ ശേഖരിച്ച അന്വേഷണ സംഘം. പണയം വച്ച സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു. അന്ധവിശ്വാസം തടയാൻ ശക്തമായ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്. നിയമന ഉത്തരവ് പുറത്തിറക്കി രാഷ്ട്രപതി. സത്യപ്രതിജ്ഞ അടുത്ത മാസം 9. പ്രായപരിധി മാനദണ്ഡം അംഗീകരിച്ച് CPI പാർട്ടി കോൺഗ്രസ്. ദേശീയ സംസ്ഥാന നേതൃനിരയിൽ 75 വയസ്സ് വരെ ഭാരവാഹിയാകാം. നിർദ്ദേശം അംഗീകരിച്ചത് പാർട്ടി കോൺഗ്രസ് കമ്മീഷൻ ഭേദഗതികളോടെ. കോൺഗ്രസ് അധ്യക്ഷനെ മറ്റന്നാൾ അറിയാം. വോട്ടെടുപ്പ് പൂർത്തിയായി. ഉറപ്പോടെ ഗാർഗയും പ്രതീക്ഷയിൽ തരൂരും.